ഫ്രീ ഫയർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാർത്തകൾ വായിക്കുന്നത് ദശമൂലം ദാമു. നമ്മൾ ഇന്നത്തെ പുത്തൻ പുതിയ വാർത്തകളാണ് നോക്കുവാനായി പോകുന്നത്. അക്കൗണ്ട് കള്ളക്കാരൻ താഹിർ പിടിയിലായി. വളരെയധികം കള്ളക്കടത്തുകളാണ് താഹിർ ഫ്രീ ഫയറിൻ്റെ അകത്തും പുറത്തുമായി ചെയ്തിട്ടുള്ളത്. കുട്ടികളെ പറ്റിച്ചുമെല്ലാമാണ് ഇദ്ദേഹം അക്കൗണ്ടുകളെല്ലാം കൈക്കലാക്കിയിട്ടുള്ളത്. കാർഡിംഗ് ചെയ്ത് ഇദ്ദേഹം കുറേയധികം കാശാണ് തട്ടിമാറ്റിയിട്ടുള്ളത്. കുട്ടികളുടെ അപ്പനമ്മമാരുടെ കാർഡിൻ്റെ നമ്പറെല്ലാം എടുത്തു മാറ്റി അദ്ദേഹം കാശെല്ലാം തട്ടിയെടുത്തു. ദിവാലി ലുഡോയിൽ വമ്പൻ ബഗ് കണ്ടെത്തി. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലൂട്ടടിച്ച് റോക്കറ്റ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് റോക്കറ്റ് പറത്തുമ്പോൾ ഡൈസ് തിരിയുന്നില്ല. ഡൈസ് ഇപ്പോൾ തിരിഞ്ഞാൽ തന്നെ അവർ അതിൽ ബഗ് കാട്ടുന്നു. ഇത് ഗരീണയുടെ വൻപൻ പിഴവാണ് എന്ന് പറയുന്നു. ഇന്നലെ സെർവർ ഡൗൺ ആയതെല്ലാം ഇതിൻ്റെ ഭാഗമായാണെന്ന് തോന്നുന്നു. ആകെ മൊത്തം ബഗ്ഗുകളാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോൾ ഉള്ളത്. ഇത് ഫ്രീ ഫയറല്ല, ബഗ് ഫയർ ആണെന്നാണ് ഇപ്പോൾ പ്ലെയേഴ്സ് പറയുന്നത്. ഡൈസ് ഇട്ട് കഴിയുമ്പോൾ ഡൈസ് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഓട്ടോമാറ്റിക്കായി റോക്കറ്റുകളെല്ലാം പറത്തിവിടുന്നു. മോബ് ഗെയിം ഇറക്കുവാണെന്ന് വ്യാജ പ്രചരണവുമായി മാക്സ് ഗെയിമിംഗ്. ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ വളരെ വലിയ ഒരു തെറ്റിദ്ധാരണയാണ് മാക്സ് ഗെയിമിംഗ് സൃഷ്ടിച്ചത്. മോബ് ഗെയിം ഇറക്കൂ, അതുകൊണ്ട് തന്നെ വളരെ വലിയ ദുഃഖിതനാണ്. തൻ്റെ ദുഃഖം വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവച്ചു. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും ട്രെൻഡിങ് പ്രസൻറ്റ് എലൈറ്റ് മോഷൻ. പുതിയ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ എലൈറ്റ് മോഷൻ. ഡ്രസ്സുകളുടെ ഇമേജുകളെല്ലാം പല ഭാഗത്ത് വെച്ച് ഒരു റിമോട്ട് ഇട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡ്രസ്സ് ആദത്തിനായാലും വരും. ന്യൂബായ ആദം ഡി ജെ ആദമായെല്ലാം മാറും. ഇതാണ് ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും ട്രെൻഡിങ്ങായി പ്രഖ്യാപിച്ചത്. എല്ലാ യൂട്യൂബേഴ്സും ഇതിനെ പിന്തുണ നൽകുന്നു. ബഗ്സ്റ്റാർ ഗെയിമിങ്ങിൻ്റെ റൂം മാച്ചിനിടെ ഒരാൾ ബൈക്ക് ഇടിച്ച് മരണപ്പെട്ടു. ബൈക്ക് റൈഡേഴ്സ് എല്ലാം വളരെയധികം ഉന്മാദത്തോടെ നിൽക്കുമ്പോൾ ട്രാക്കിൽ കയറി വന്ന് അലമ്പുണ്ടാക്കിയതിനാണ് റൈഡേഴ്സ് അദ്ദേഹത്തെ ഇടിച്ചു കൊന്നത്. ഇപ്പോൾ ഇടിച്ചു കൊന്നവൻ്റെ നില വളരെ ഗുരുതരമാണ്. സോൺ വരുമ്പോൾ ചായ അടിച്ചതിന് ഭവൻ തൻ്റെ ഗിൽഡ്മേറ്റിനെ തലയ്ക്കടിച്ചു കൊന്നു. സോൺ വരുമ്പോൾ ചായ കുടിച്ചു എന്ന പേരിലാണ് അദ്ദേഹം ആ പാവം ജോക്കറിനെ തലയ്ക്ക് വെടിവെച്ച് കൊന്നത്. ഇനി കൊറോണ ന്യൂസിലേക്ക് കടക്കാം. ഇപ്പോൾ ബർമുഡ മാപ്പിൽ കൊറോണ വ്യാപിച്ചവരുടെ എണ്ണം 500,000 ആയിരിക്കുകയാണ്. പീക്ക് കണ്ടെയ്ൻമെൻറ് സോൺ അല്ലാതെയാക്കി പകരമായി ഫാക്ടറി, പോച്ചിനോക്ക്, മാർസ് ഇലക്ട്രിക് എന്നീ സ്ഥലങ്ങളെല്ലാം കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയിരിക്കുകയാണ്. ഇന്നലെ കൊറോണ വ്യാപിച്ച് 10 പേർ മരണപ്പെട്ടു. കൊറോണയ്ക്കുള്ള വാക്സിൻ ഗരീന സർക്കാർ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊറോണയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇനി കൊറോണയ്ക്കൊരു കുറവ് ഉണ്ടാവുള്ളൂ എന്ന് ഗരീന സർക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം റീസർച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറിയിലെ തൊഴിലാളിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. അതിനുശേഷം പോച്ചിനോക്കിലും മാർസ് ഇലക്ട്രിക്കിലും കൊറോണ വ്യാപിച്ചു. ഫാക്ടറിയിൽ ഇനി ഉൽപ്പന്നങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ജനങ്ങളെല്ലാം വളരെ ദുഃഖിക്കേണ്ടി വരും. ഇനി മഷ്റൂമുകൾ മാത്രമാണ് ഇനി ഫുഡായി യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാർസ് ഇലക്ട്രിക്കിൽ നിന്ന് മാർസിൽ പോയ ആദത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. ആദത്തിൽ നിന്ന് മാർസിലെത്തിയ ഏലിയനും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫാക്ടറി ജോലിക്കാരനിൽ നിന്നാണ് ആദത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇനി മാർസും കണ്ടെയ്ൻമെൻറ് സോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. മാർസ് മൊത്തം കണ്ടെയ്ൻമെൻറ് സോണാണ്. ഇനി ഏലിയൻസിനെല്ലാം പുറത്തിറങ്ങി നടക്കാനായി സാധിക്കുകയില്ല. ആദം എന്ന പാവം ചെറുപ്പക്കാരനിൽ നിന്നാണ് ഈ കോവിഡ് ഏലിയൻസിനെല്ലാം എത്തിച്ചെന്നത്. ഇനി മാർസിലേക്കുള്ള വരവ് പോക്കുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്.
ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊരു ഫൺ പർപ്പസിന് മാത്രമായി എടുക്കുക. ഈ വീഡിയോ ഒരു ഫണ്ണി പർപ്പസിന് മാത്രമായി ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ എയിം ചെയ്യുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ 100 ലൈക്കാണ്. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ന്യൂസ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ.